നമസ്കാരം, ജയശ്രീസ് ക്രിയേറ്റീവ് ഹബിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചില വീടുകളിലെങ്കിലും ഇതുപോലെ സി ഡി ഉപയോഗശൂന്യമായി കിടക്കുന്നുണ്ടാവും. അതിന് കാരണം മറ്റൊന്നുമല്ല, പുതിയ സാങ്കേതികവിദ്യ തന്നെ. പുതിയ സാങ്കേതികവിദ്യ വരുമ്പോൾ പഴയ സാങ്കേതികവിദ്യ പൂർണ്ണമായും ഉപേക്ഷിക്കുകയാണ് പതിവ്. ഇങ്ങനെ കിടക്കുന്നത് മൂലം സി ഡികൾ പലതും സ്ക്രാച്ച് ആവുകയും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു സ്ഥിതി വിശേഷത്തിലേക്ക് എത്തുകയും ചെയ്യുന്നു. ഇതിനെല്ലാം പരിഹാരമായി ഏതൊക്കെ നല്ല സി ഡിയാണ്, അത് എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനൊക്കെ പറ്റുന്ന ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഇന്ന് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള സി ഡികളെല്ലാം കൃത്യമായി സൂക്ഷിച്ചുകൊണ്ട് ഒരു DVD പ്ലെയറും ഒരു മിനി TVയും വെച്ചുകൊണ്ടുള്ള ഒരു സ്റ്റാൻഡാണ് ഇന്ന് ഇവിടെ ചെയ്യുന്നത്. PVC പൈപ്പ് ഉപയോഗിച്ച് വളരെ ചിലവ് കുറഞ്ഞൊരു സ്റ്റാൻഡാണ് ഞങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. 1/2 ഇഞ്ച് PVC പൈപ്പ്, ടി ജോയിൻ, നോവ പാൻ ഷീറ്റ് ഇത്രയുമാണ് ഇതിനുവേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സ്റ്റാൻഡ് ഉണ്ടാക്കിയെടുക്കാൻ 1/2 ഇഞ്ച് PVC പൈപ്പ് 1 അടി നീളത്തിൽ മുറിച്ചെടുക്കണം. ഞാനിവിടെ ഉണ്ടാക്കിയെടുത്ത സ്റ്റാൻഡിന് ഏകദേശം 24 പീസുകൾ വേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 24 ടീയും ആവശ്യമാണ്. ഈ പൈപ്പും ടീയും തമ്മിൽ യോജിപ്പിക്കും. ഇതിനുശേഷം 1/2 ഇഞ്ച് PVCയുടെ ഇതുപോലുള്ള ചെറിയ കഷ്ണങ്ങൾ ഇത് ഇങ്ങനെ പിടിപ്പിക്കുക. ഇതുപോലെ ഒന്നുകൂടി സെറ്റ് ചെയ്തിട്ട് 1 അടി അകലത്തിൽ ഏകദേശം ഇതുപോലെ വെക്കുക. ഇതിനുശേഷം 1 അടി ലെങ്ത്തിൽ ഇതുപോലെ ഒരെണ്ണം സെറ്റ് ചെയ്യുക. ഇനി ഇത് ഇതിൽ സെറ്റ് ചെയ്യുക. ഇതുപോലെ ഒരുപാട് പീസസ് ആവശ്യമുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ ബേസ് ഏകദേശം സെറ്റായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ നോക്കാം. ഇനി ഇതുപോലെ 4 പീസുകളെടുത്ത് ഇതിൽ വയ്ക്കുക. ഇത്തരത്തിലുള്ള 2 പീസുകൾ ഇതിന് മുകളിലായിട്ട് സെറ്റ് ചെയ്യുക. PVC ഇങ്ങനെ സെറ്റ് ചെയ്തതിന് ശേഷം സൈഡിലായിട്ട് പിടിപ്പിക്കും. ഇത്തരത്തിൽ സ്റ്റാൻഡിനുള്ള 2 തട്ടുകൾ, 1, 2 ഇതുപോലെ 2 തട്ടുകൾ ചെയ്തു കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് എത്ര തട്ടുകൾ വേണമെങ്കിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇതാണ് നോവ പാൻ ഷീറ്റ്. ഇതുപയോഗിച്ചാണ് ഈ ഫ്രെയിമിലുള്ള തട്ടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. പ്ലൈവുഡ് കടകളിൽ നിന്ന് ലഭിക്കുന്ന നോവ പാൻ ഷീറ്റ് നമുക്ക് ആവശ്യാനുസരണം മുറിച്ചെടുത്ത് ഇതിൽ സ്ക്രൂ ചെയ്ത് സെറ്റ് ചെയ്യാവുന്നതാണ്. CD അടക്കി വയ്ക്കാനായിട്ട് ഇതുപോലുള്ള പ്ലാസ്റ്റിക് കണ്ടെയ്നറാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതുപോലെ ഞങ്ങൾ സെറ്റ് ചെയ്തെടുത്ത ഒരു സ്റ്റാൻഡാണ് ഇത്. ഈ സ്റ്റാൻഡിൽ ഒരു മിനി TV ഉണ്ട്. അതുപോലെ തന്നെ ഇതുപോലെയാണ് CD സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു DVD പ്ലെയറും ഇതിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. റാക്കിൽ നിന്ന് തന്നെ CD സെലക്ട് ചെയ്യാനും പരിശോധിക്കാനുമാണ് ഇങ്ങനെ ഇതിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പ്ലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന CD സ്ക്രാച്ച് ഉണ്ടോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളത് നമുക്കിതിൽ നിന്ന് നോക്കാവുന്നതാണ്. സ്റ്റാൻഡിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടിയുള്ളൊരു ഫ്ലവർ പോട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു മൾട്ടിമീഡിയ സ്പീക്കേഴ്സ് ഇതിൻ്റെ അടിയിലായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. CD ചെക്ക് ചെയ്യുന്നതിന് പുറമെ ഇതിൻ്റെ അടുത്തിരുന്ന് നമുക്ക് വേണമെങ്കിൽ ഒരു സിനിമയും കാണാവുന്നതാണ്. ബെഡ്റൂമിലാണ് ഈ സ്റ്റാൻഡ് വെച്ചിട്ടുള്ളതെങ്കിൽ ഒരു നൈറ്റ് ലാമ്പായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. മുമ്പ് ഒരു സ്റ്റെപ്പ് ലാമ്പിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൽ ഉപയോഗിച്ചിരുന്ന സെൻസർ ലൈറ്റ് ഇവിടെ ഒരു എമർജൻസി ലൈറ്റായിട്ട് ഉപയോഗിക്കുകയാണ്. കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരു എമർജൻസി ലാമ്പായി ഉടൻ തന്നെ ഇത് പ്രവർത്തിക്കുന്നതാണ്. ഈ സ്റ്റാൻഡ് ഒരു റൂമിൽ നിന്നും വേറൊരു റൂമിലേക്ക് മാറ്റണമെങ്കിൽ ഇതിനൊരു ഹാൻഡിലും താഴെ 4 വീലും ഇതിന് വെച്ചിട്ടുണ്ട്. ഹാൻഡിൽ ഇതുപോലെ എടുത്ത് നമുക്ക് വേറൊരു സ്ഥലത്തേക്ക് മാറ്റാവുന്നതാണ്.
ഇത്തരത്തിലുള്ള എൽബോ ഉപയോഗിച്ചിട്ടാണ് ഈ ഹാൻഡിലിവിലെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഏത് സൈഡിലേക്കും അനായാസം തിരിക്കാൻ പറ്റുന്ന വീൽസ് ആണ് ഇതിൽ പിടിപ്പിച്ചിരിക്കുന്നത്. ഇന്നൊരു സി ഡി റാക്കിൻ്റെ വീഡിയോ ആണ് ചെയ്തിരിക്കുന്നത്. ഇനിയൊരു വീഡിയോയിൽ സി ഡി എങ്ങനെ ക്രമീകരിച്ച് എളുപ്പത്തിൽ സെലക്ട് ചെയ്യാം എന്നതിനെ കുറിച്ച് പറയുന്നതാണ്. ഞങ്ങളുടെ ഈ സി ഡി റാക്കിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസിനായിട്ട് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.